ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ മൂന്നാമത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചു. ബുധനാഴ്ചത്തെ ട്രേഡിംഗ് അവസാനിച്ചിരിക്കുന്നു. നാളെ വീക്ക്ലി എക്സ്പയറി കൂടിയാണ്. സോ 16522 നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഏകദേശം 61 പോയിന്റ് നഷ്ടമാണ് ഇന്ന് വിപണി രേഖപ്പെടുത്തിയത്. സെൻസെക്സിലും 185 പോയിന്റ് നഷ്ടത്തോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് 133 പോയിന്റിൻ്റെ അപ്സൈഡായിരുന്നു നിഫ്റ്റി മാർക്കറ്റ് രേഖപ്പെടുത്തിയത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ന് നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. 1930 കോടി രൂപയുടെ സെല്ലിങ്ങാണ് അവർ നടത്തിയത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 984 കോടി രൂപയുടെ ബൈങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. ഇന്നത്തെ US മാർക്കറ്റിൽ നിന്നുള്ള പ്രതീക്ഷിച്ച ക്യൂസുകൾ ആശങ്കപ്പെടുത്തുന്ന ക്യൂസുകളൊന്നും വന്നിട്ടില്ല. എങ്കിലും മാർക്കറ്റിൽ ചെറിയ വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു US മാർക്കറ്റ്. അതിനുശേഷം US മാർക്കറ്റ് ഡൗൺവേർഡ് സൈഡോടുകൂടിയാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ഡോ ഫ്യൂച്ചർ ഓപ്പൺ ചെയ്തത് പോസിറ്റീവ് ആണെങ്കിലും SGX നിഫ്റ്റി അടക്കമുള്ള ഏഷ്യൻ കൗണ്ടേഴ്സ് നെഗറ്റീവ് ആയിരുന്നു. അതിൻ്റെ ചൂടുപിടിച്ച് മാർക്കറ്റിൽ നമ്മുടെ മാർക്കറ്റും ഇന്ന് വോളറ്റൈലായിരുന്നു. ഇന്ന് മെയ് മാസത്തെ ഓട്ടോ സെയിൽസ് അടക്കമുള്ള ഫിഗേഴ്സ് വന്നിട്ടും പ്രോഫിറ്റ് ബുക്കിംഗ് ഓട്ടോ സെയിൽസുകളിൽ ചില രീതിയിലെങ്കിലും കണ്ടു. ഡിഫൻസ് സ്റ്റോക്കുകളാണെന്ന് പ്രധാനമായിട്ടും പെർഫോം ചെയ്ത സെക്ടറിൽ പെടുന്നത്. ഏകദേശം ഇന്നത്തെ ലിസ്റ്റിംഗ് ഉണ്ടായിരുന്ന ഈ മുദ്ര 6% പ്രീമിയത്തോടുകൂടിയാണ് ലിസ്റ്റ് ചെയ്തതെങ്കിലും അവസാനത്തോട് വ്യാപാരം അവസാനിക്കുന്ന സമയത്ത് ഏകദേശം എല്ലാ ഗെയിൻസും ലോസ് ചെയ്തിട്ടാണ് നഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ അവസാനം എല്ലാ നേട്ടങ്ങളും അവസാനിപ്പിച്ചിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നോക്കുന്ന സമയത്ത് 16450 താഴെ ഒരു അവസരത്തിൽ നിഫ്റ്റി താഴുകയുണ്ടായി. അതുതന്നെ 16650 വരെ നിഫ്റ്റി പോവുകയും ചെയ്തു. സോ 16650 16450 ഇടയിലുള്ള ഒരു ട്രേഡായിരുന്നു കൂടുതലായിട്ട് നടന്നത്. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവൽ 16400. വളരെ ക്രൂഷ്യലായിട്ട് നിഫ്റ്റി ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെറിയൊരു ഡൗൺ സൈഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ഇന്നും ഇപ്പോൾ US മാർക്കറ്റ് നോക്കുന്ന സമയത്ത് ഡോ ജോൺസ് ഏകദേശം മാർക്കറ്റ് ഇപ്പോൾ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് നഷ്ടത്തോടുകൂടിയാണ്. ഡോ ജോൺസിൽ ഏകദേശം 318 പോയിൻ്റ് നഷ്ടത്തോടുകൂടിയാണ് വിപണി പുരോഗമിച്ചിരിക്കുന്നത്. S&P 500 46 പോയിൻറ്റിനെയും നാസ്ഡാക്കിൽ 116 പോയിൻറ്റിൻ്റെയും ഡൗൺ സൈഡാണെന്ന് കാണുന്നത്. സോ US മാർക്കറ്റിൽ നിന്നുള്ള ക്യൂസ് അത്രമാത്രം രസകരമല്ല. ഇനി ഇന്ന് എങ്ങനെയാണ് അവിടെ വ്യാപാരം അവസാനിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ലെവലുകളായിട്ട് വരാൻ സാധ്യത വീണ്ടും 16700 നിഫ്റ്റിയിൽ ഒരു ഹഡിലായിട്ട് വന്നേക്കാം. ഇന്ന് നമ്മൾ 16649 വരെ പോയി. സോ 16650 700 ഇടയിലുള്ള ലെവലുകളിലായിരിക്കും നിഫ്റ്റി അടുത്ത വിൽപ്പന സമ്മർദ്ദം നേരിടാൻ സാധ്യത. സോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 16650 to 700 തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഡൗൺ സൈഡിൽ 16400 വളരെ സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ടാണ്. സോ 400 450 ലെവലുകൾ സപ്പോർട്ട് ലെവലുകളായിട്ടും 400 താഴെയുള്ള ഒരു സ്ലിപ്പ് നിഫ്റ്റിയിൽ കൂടുതൽ സെല്ലിംഗ് പ്രഷേഴ്സ് ബിൽഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നാളെ എക്സ്പയറി കൂടുതലായതുകൊണ്ട് തന്നെ വോളറ്റാലിറ്റിക്കുള്ള സാധ്യത വളരെ നമ്മൾ കൂട്ടി കാണേണ്ടിയിരിക്കുന്നു. സോ US മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് അനുസരിച്ച് ചിലപ്പോൾ ഒരു ഡൗൺ സൈഡ് ഓപ്പണിങ്ങിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. സോ എനിവേ, മാർക്കറ്റിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നാളെ കിട്ടും. US ബാങ്കിൻ്റെ റിസൾട്ട് നാളെ വരുന്നു. കാരണം June 8 RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ പറഞ്ഞിരിക്കുന്നത്. സോ അതുവരെയുള്ള ഒരു സെഷൻ കുറച്ചുകൂടി വോളറ്റൈൽ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇൻഫ്ലേഷനെ സംബന്ധിച്ചിട്ടുള്ള RBI ഗവർണറുടെ കമൻറ്റുകളും ഇനി ഈ പറയുന്ന റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും June 8 പറയുകയാണെങ്കിൽ കൂടുതൽ മാർക്കറ്റ് വീണ്ടും വോളറ്റിലിറ്റിയിലേക്ക് പോകാം. അല്ലെങ്കിൽ June 8 റേറ്റ് ഹൈക്കിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും പറയാതെ ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോൾ ആണെന്നുള്ള കാര്യങ്ങളോ മറ്റോ ആണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിനെ അത് പോസിറ്റീവായിട്ട് തന്നെ സ്വാധീനിക്കും. സോ എനിവേ, June 8 രാവിലെ 10 ഇന്ത്യൻ സമയം RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പറയുന്നതെന്നാണ് കേൾക്കുന്നത്. സോ അതേപോലെ തന്നെ June 8 ജപ്പാൻ്റെ Q1 GDP വരാനുണ്ട്. ആദ്യമായിട്ട് ഫ്രൈഡേ 2 നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നു. സർവീസ് PMI ഡാറ്റയും മെയ് മാസത്തെ, അതുപോലെ തന്നെ US നിന്നുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ വെള്ളിയാഴ്ച വരാനുണ്ട്. സോ ഇതൊക്കെ ഇൻ്റർനാഷണൽ ഗ്ലോബൽ ഇവൻറ്റുകളായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ എനിവേ, നാളെ നോക്കേണ്ട പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ എന്ന് പറയുന്നത് വീക്കിലി എക്സ്പയറി തന്നെയാണ് ആദ്യമായിട്ട് നോക്കേണ്ടത്. നാളെ പിന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റോക്കുകൾ ചിലപ്പോൾ ഫോക്കസിലേക്ക് വരാം. സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് അടക്കമുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റോക്കുകൾ നാളെ പ്രധാനമായിട്ടും ഒരു ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സും അതുപോലെ തന്നെ ഫെഡറേഷൻ ഓഫ് ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റുമായിട്ടുള്ള ഒരു ചർച്ച നാളെ നടക്കുന്നുണ്ട്. അതിൽ പ്രധാന വിഷയം റെസ്റ്റോറൻറ്റുകളുടെയും ഹോട്ടലുകളുടെയും സർവീസ് ചാർജുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. സോ അതിൽ ഒരു തീരുമാനം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സർവീസ് ചാർജ് ഹൈക്ക് പോലുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റോക്കുകളിൽ പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് സൈഡ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബൈബാക്കുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കമ്പനികൾ, സാരദ എനർജി അതുപോലെ തന്നെ ഇന്ത്യ മാർട്ട്, നാളെ ബൈബാക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
കാസ്ട്രോൾ അതുപോലെ തന്നെ ടാറ്റ കോഫി പേജ് ഇൻഡസ്ട്രീസ് ഇവർ നാളെ എക്സ് ഡിവിഡൻ്റ് ആയിട്ട് മാറുന്ന ദിവസമാണ്. സൈഡിയസ് വെൽനസിൻ്റെ ബൈബാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ് ഡേറ്റ് നാളെ 7,500 കോടി രൂപയുടെ ബൈബാക്ക് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നാളെ ഇൻ്റർനാഷണൽ ഇവൻ്റ് എന്ന് പറയുന്നത് ഒപെക് മീറ്റിംഗ് ആരംഭിക്കുന്നു. അതുപോലെ തന്നെ യു കെയുടെ മാർക്കറ്റ് നാളെ അവധിയാണ്, അവിടെ പബ്ലിക് ഹോളിഡേ ആണ്. സോ എനിവേ യു കെ ഒപെക് മീറ്റിംഗ് നടക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങളോ മറ്റോ വരികയാണെങ്കിൽ ഓയിൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളിൽ അതിനുള്ള ഇമ്പാക്റ്റിനുള്ള സാധ്യത നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. സോ എനിവേ ഇതൊക്കെയാണ് ഗ്ലോബൽ ഇവൻ്റുകളായിട്ട് പറയാനുള്ളത്. നിഫ്റ്റിയിൽ നാളെ വീണ്ടും എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളത്. സോ മറ്റൊരു കാര്യം ഓട്ടോ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓട്ടോ സെയിൽസിൽ പാസഞ്ചേഴ്സ് വെഹിക്കിൾസിൻ്റെ സെയിൽസും കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ സെയിൽസും എബോ എസ്റ്റിമേറ്റ് ആണ്, മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്തതിൽ നിന്ന് കൂടുതലായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ടു വീലറിൽ മിക്സ് പെർഫോമൻസ് ആണ് കാണുന്നത്. പ്രത്യേകിച്ചും ഓട്ടോ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഏകദേശം 45,640 യൂണിറ്റുകൾ വിറ്റ സ്ഥാനത്ത് 53,726 യൂണിറ്റുകൾ വിറ്റിട്ടുണ്ട്. മാരുതി ഇപ്പോൾ അവസാനം പുറത്തിറക്കിയിരിക്കുന്ന പ്രസ് റിലീസിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല, കഴിഞ്ഞ പ്രാവശ്യം സിവിയർ ഷോർട്ടേജ്, ഇലക്ട്രോണിക് ചിപ്പിൻ്റെ ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ എനിവേ പ്രധാനപ്പെട്ട ട്രാക്ടർ സെയിൽസുമായിട്ട് വന്ന് നോക്കുന്ന സമയത്ത് എസ്കോട്ട്സിന് അത്രമാത്രം ഒരു വലിയ നേട്ടം ഉണ്ടായിട്ടില്ല എന്ന് വേണം കാണാം. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് ട്രാക്ടർ സെയിൽസിൽ മുന്നിട്ട് നിൽക്കുന്നത്. എസ്കോട്ട്സിൻ്റെ ഓവറോൾ പെർഫോമൻസ് അത്രമാത്രം പോസിറ്റീവായിട്ട് തോന്നിയില്ല മെയ് മാസത്തെ സെയിൽസ് ഫിഗേഴ്സ് നോക്കുന്ന സമയത്ത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ട്രാക്ടർ സെയിൽസിൽ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി ടു വീലർ സെഗ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ അവിടെ ബജാജ് ഓട്ടോ ഒഴികെ മറ്റുള്ള എല്ലാ ടു വീലർ സെഗ്മെൻറ്റ്സിൽ ഹീറോ അതുപോലെ തന്നെ ടി വി എസ് ഇവരൊക്കെ മോശമില്ലാത്ത പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് നോക്കുന്ന സമയത്ത് അശോക് ലാലിൻ്റെ ഫിഗേഴ്സ് വളരെ പോസിറ്റീവായിട്ട് കാണുന്നു, ബെറ്റർ ദാൻ എസ്റ്റിമേറ്റഡ് ആണ് കാണുന്നത്. 11,747 യൂണിറ്റുകൾ വിറ്റ സ്ഥാനത്ത് 13,273 യൂണിറ്റുകൾ വിറ്റിട്ടുണ്ട്. ഐഷർ മോട്ടോഴ്സും 5,500 യൂണിറ്റുകളിൽ നിന്നും 5,600 യൂണിറ്റുകളോളം വിറ്റിട്ടുണ്ട്. സോ ടാറ്റ 30,383 നിന്നും 32,785. സോ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് സ്പേസിലും പ്രശ്നങ്ങളില്ല, പാസഞ്ചർ വെഹിക്കിൾസിൽ സ്പേസിലും മോശമില്ല. ആകെ ഉള്ളത് ടു വീലറിൽ ചെറിയൊരു മിക്സ്ഡ് പെർഫോമൻസ് ബജാജിൻ്റെ ഭാഗത്തും ട്രാക്ടറിൻ്റെ സെയിൽസിലുമാണ് ചെറിയ ഡൗൺ സൈഡ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഫിഗേഴ്സും ബെറ്റർ ദാൻ എസ്റ്റിമേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എസ്റ്റിമേഷന് പുറത്ത് റാലി ചെയ്ത സ്റ്റോക്കുകളിൽ നിന്നൊരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾ കണ്ടത്. സോ ഇതുമാണ് ഓട്ടോമൊബൈൽ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. കുറച്ച് വാർത്തകൾ വന്നിരിക്കുന്നത് IOCയുമായിട്ട് ബന്ധപ്പെട്ടാണ്. IOC അവരുടെ സിലിണ്ടർ കൊമേഴ്ഷ്യൽ LPG പ്രൈസിനുള്ള സിലിണ്ടറുകൾ 135 രൂപ പ്രകാരം കുറച്ചിരിക്കുന്നു ഡൽഹി ഏരിയയിൽ നിന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭാരത് ഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഓർഡറുകൾ 3,000 കോടി രൂപയുടെ മിസൈൽ ഓർഡർ കിട്ടിയിരിക്കുന്നു, മിസൈൽ സപ്ലൈ ചെയ്യാനുള്ളത്. അത് കണ്ടാണ് നമ്മളിന്ന് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള മൊമെൻറ്റം നമ്മൾ കണ്ടു. RVNL ഏകദേശം 560 കോടി രൂപയുടെ ഓർഡറുകൾ കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻഡെക്സുകളിലും മറ്റും നോക്കുന്നതിന് പകരം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നിന്ന് നല്ല രീതിയിലുള്ള മൊമെൻറ്റം ഉണ്ടായിരുന്നു. ഇത് തുടരാനാണ് സാധ്യത. സോ സെക്ടർ സ്പെസിഫിക്കും സ്റ്റോക്ക് സ്പെസിഫിക്കും ആയിട്ടുള്ള മൊമെൻറ്റുകളിലായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതെന്നുള്ളതാണ്. സ്വിംഗ് ഓപ്ഷൻസും മറ്റും ഇതിനനുബന്ധിച്ചിട്ട് നമുക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സോ ഇതൊക്കെയാണ് മാർക്കറ്റിൽ പ്രധാനപ്പെട്ടുള്ളത്. നാളെ വീക്കിലി എക്സ്പയറിയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ബാറ്റയുടെ പ്രൊമോട്ടർ ഏകദേശം 2.8% ഓഹരികൾ സെല് ചെയ്തതായിട്ട് കാണുന്നു. അതുപോലെ ഡെൽറ്റ കോർപ്പിൽ ഏകദേശം 1% ഓഹരികൾ ഇന്ന് രാജേഷ് ജുൻജുൻവാല വിറ്റതായിട്ട് പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നല്ല വിറ്റിരിക്കുന്നത് മറ്റൊരു ഡാറ്റയിലാണ് വന്നിരിക്കുന്നത്. സോ എനിവേ ആ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഡെൽറ്റ കോർപ്പിൽ ഇന്ന് ശരിക്കും ഒരു മൈനസ് വരികയുണ്ടായി. പ്രൊമോട്ടേഴ്സ് ഏകദേശം 1,750 രൂപക്കാണ് ബാറ്റയുടെ 2.8% ഓഹരികൾ വിറ്റിരിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയുടെ ഡിവിഡൻഡ് 1.20 രൂപയിൽ നിന്നും ആദ്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്നത് മാറ്റി 2.85 രൂപയായിട്ട് ബാങ്ക് ഓഫ് ബറോഡയുടെ ഡിവിഡൻഡ് റിവൈസ് ചെയ്തിട്ടുണ്ട്. 2021-22 സാമ്പത്തിക വർഷത്തെ ഡിവിഡൻഡാണ് ബാങ്ക് റിവൈസ് ചെയ്തതായിട്ട് അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്ത റിലയൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. റിലയൻസ് ഏകദേശം ഒരു ടോയ് മാനുഫാക്ചറിങ് കമ്പനിയുമായിട്ട് പ്ലാസ്റ്റിക് അതായത് പ്ലാസ്റ്റിക് ലെനോ എസ്പിയോ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് ടോയ് മാനുഫാക്ചറിങ് കമ്പനിയാണെന്നാണ് അറിയാൻ സാധിച്ചത്. അതിലേകദേശം 40% സ്റ്റേക്ക് അവർ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അവർ സൈൻ ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരു അക്വസിഷനുമായിട്ട് ബന്ധപ്പെട്ട്. സോ റിലയൻസ് ഒരു പുതിയ മേഖലയിലേക്ക് എത്തുന്നു ടോയ് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ള വാർത്ത. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാണ് കുറേ ദിവസങ്ങളായിട്ട് BPCL ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ബ്രോക്കേഴ്സും ഒക്കെ പോസിറ്റീവാണ്. സോ ഇവിടെ വീണ്ടും ഒരു അപ്ഗ്രേഡ് വന്നിരിക്കുന്നത്
ഈ പറയുന്ന ബി പി സി എല്ലുമായിട്ട് ബന്ധപ്പെട്ടാണ് മൂഡീസ് റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള മൂഡീസ് ആണ് ബി പി സി എല്ലിനെ ഔട്ട്ലുക്കിൽ സ്റ്റേബിൾ ആയിട്ട് അതായത് നെഗറ്റീവ് ഔട്ട്ലുക്ക് കൊടുത്തിരുന്നതിൽ നിന്നും ഇപ്പോൾ പോസിറ്റീവ് ഔട്ട്ലുക്ക് അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഔട്ട്ലുക്ക് റേറ്റിംഗ് വന്നിരിക്കുന്നു. ഇതാണ് ബി പി സി എല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പി എൻ സി ഇൻഫ്ര നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഓർഡർ റിലേറ്റഡ് ഇൻഫർമേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പി എൻ സി ഇൻഫ്ര ഫോക്കസിലുണ്ടായിരുന്നു. വീണ്ടും അവർക്ക് 1575 crore ഓർഡർ കർണാടകയിൽ നിന്നും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സോ ആർ ബി ഐ അവരുടെ മാർജിൻ റിലേറ്റഡ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട മാർജിൻ റിലേറ്റഡ് നിയമങ്ങൾ ഡിസംബറോടുകൂടി അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സോ എനിവേ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടും ന്യൂസുകൾ ഒരുപാടുണ്ട്. നാളെ യെസ് ബാങ്കിന് റിസൾട്ട് വരാനുണ്ട്, നാളെ വീക്കിലി എക്സ്പയറി ആണ്. സോ ഐഡിയ വഡാഫോൺ അതുപോലെ തന്നെ ആമസോണിൽ നിന്നും അവർ ഫണ്ട് റൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള റൂമർ മാർക്കറ്റിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ആദ്യം ഇത്തിസലാദായിരുന്നു, ഇപ്പോൾ ആമസോണുമായിട്ട് ബന്ധപ്പെട്ട റൂമറുകൾ വന്നിരുന്നുണ്ട്. സോ ആമസോൺ അത് കമ്പനി തീരെ നെഗ്ലക്ട് ചെയ്തിരിക്കുക അല്ലെങ്കിൽ ഡിനേ ചെയ്തിരിക്കുകയാണ്. അങ്ങനൊരു ചർച്ച നടക്കുന്നില്ല ഫണ്ട് റൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ കമ്പനി അറിയിച്ചിരിക്കുന്നത്. സോ മാർക്കറ്റിൽ നല്ല ഇൻഫർമേഷൻസും അതുപോലെ തന്നെ റൂമേഴ്സും ഒക്കെ ഉണ്ട്. കറക്റ്റ് ഇൻഫർമേഷൻസ് എടുത്ത് മാർക്കറ്റിൽ നിന്നും നമുക്ക് ഇൻട്രാഡേയിലോ സ്വിങ്ങിലോ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ. സോ നമ്മുടെ മാർക്കറ്റ് അപ്ഡേറ്റുകൾക്കും സ്വിങ് സജഷൻസിനുമായിട്ട് ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ സ്വിങ് സജഷൻസിനും മറ്റുമായിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അക്കൗണ്ട് ഓപ്പണിങ്ങിനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ പല ആൾക്കാരും ആൻസർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, കാരണം എല്ലാ സ്റ്റോക്കുകളും നമ്മൾ ട്രാക്ക് ചെയ്യുന്നതായിരിക്കില്ല. സോ അറിയുന്ന ഓഹരികളെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് മറുപടി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ പല സ്റ്റോക്കുകളും നിങ്ങൾ ചോദിക്കുന്ന പല പുതിയ സ്റ്റോക്കുകളുമാണ്, ഞാൻ ഇതുവരെ ട്രാക്ക് ചെയ്യാത്തതോ ഞാൻ കൗണ്ടർ ശ്രദ്ധിക്കാത്തതോ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. സോ ആ സമയത്താണ് എനിക്ക് ഒരു കാര്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ സാധിക്കാത്തത്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ 2 ദിവസം മുമ്പുണ്ടായിരുന്ന വീഡിയോ ഒരു എഡിറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് എൻ്റെ ഭാഗത്ത് വന്നുവന്ന ചെറിയൊരു പിഴവാണ്. സോ അത് നിങ്ങൾ സഹിച്ചു, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, ശ്രദ്ധിച്ചു, ഞങ്ങളുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഉപദേശമാണെന്ന് മനസ്സിലായി. സോ അതിന് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നൊരു പിഴവാണത്. സോ വരാതെ നോക്കാം, മാക്സിമം സ്പീഡിൽ നിങ്ങളുടെയൊക്കെ വീഡിയോയൊക്കെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം ഇവിടെ ഏറ്റവും വേഗം ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അതുകൊണ്ടാണ് ഓൾറെഡി ലേറ്റ് ആണ്, ഇന്ത്യൻ ടൈം ലേറ്റ് ടൈമിലാണ് ഞങ്ങളുടെ വീഡിയോ വരുന്നത്. സോ എനിവേ മാക്സിമം അതെന്റിസിറ്റിയോട് കൂടി തന്നെ മാർക്കറ്റിൽ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് ഉണ്ടാവുമെന്ന വിശ്വാസത്തോടുകൂടി നിർത്തട്ടെ. നല്ലൊരു ട്രേഡിംഗ് ദിവസം നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.